കർണാടകയിൽ സിദ്ധരാമയ്യ തന്നെ മുഖ്യമന്ത്രിയാകും. ഇതു സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ ഉണ്ടാവും. രാഹുൽ ഗാന്ധിയുടെ ഉൾപ്പെടെ പിന്തുണ ലഭിച്ചതോടെയാണ് സിദ്ധരാമയ്യ വീണ്ടും മുഖ്യമന്ത്രി പദമേറുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിഷ്ണു പ്രസാദ്. വിഷ്ണു, ഈ കാര്യത്തിൽ അന്തിമ തീരുമാനമായി ഇനി പ്രഖ്യാപനം മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് സംബന്ധിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഡി കെ ശിവകുമാറിനെ തങ്ങളുടെ തീരുമാനം അറിയിച്ചു കഴിഞ്ഞു. ഇതിന് കാരണമായി പ്രധാനമായും ഉള്ളത് കർണാടകയിലെ MLA നൽകിയിട്ടുള്ള ഒരു മറുപടി തന്നെയാണ്. ആ മറുപടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് ഇതിനോടകം തന്നെ നിരീക്ഷകർ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. ഈ റിപ്പോർട്ടും പരിശോധിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു യോഗം ഇന്ന് രാവിലെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്നിട്ടുണ്ടായിരുന്നത്. സുർജേവാലയും അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധി, കെ സി വേണുഗോപാൽ എന്നിങ്ങനെയുള്ള കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ ഒന്നടങ്കം പങ്കെടുക്കുന്ന ഒരു യോഗമാണ് ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. ആ യോഗത്തിന് ശേഷം ഇപ്പോൾ ഡി കെ ശിവകുമാർ അല്പസമയം മുൻപ് ഇത്തരത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെയെ കാണുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ ഒരു ഇവിടെ എത്തി അദ്ദേഹത്തെ കൂടിക്കാഴ്ച നടത്തുന്നതിനാണ് ഇത്തരത്തിലൊരു വിവരം പുറത്തു വന്നത്. അതായത് ഡി കെ ശിവകുമാറിനല്ല, പകരം സിദ്ധരാമയ്യക്ക് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം നൽകാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഒരു യോഗത്തിന് ശേഷം, ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ ഈ ഒരു യോഗത്തിലെ ഔദ്യോഗിക തീരുമാനം എന്തായാലും ഉണ്ടായേക്കും. പ്രധാനമായും സിദ്ധരാമയ്യക്ക് ഇത്തരത്തിൽ മുഖ്യമന്ത്രി പദം നൽകുമ്പോൾ എന്തെല്ലാം ഫോർമുലകളാണ് ഡി കെ ശിവകുമാറിനെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും ഹൈക്കമാൻഡും തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് വരും. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡി കെ ശിവകുമാർ ചില നിബന്ധനകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഈ ടേം അനുസരിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രി സ്ഥാനം നൽകുന്നതിന് വേണ്ടിയുള്ള ചില നിബന്ധനകൾ മുന്നോട്ട് വെച്ചിരുന്നു. ആ നിബന്ധനകളെ കുറിച്ച്, ആ സാഹചര്യത്തെ കുറിച്ചെല്ലാം തന്നെ ഇപ്പോൾ ഡി കെ ശിവകുമാറിനുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ എന്തെല്ലാം തീരുമാനങ്ങളിലാണ് അനുകൂല നിലപാട് ഹൈക്കമാൻഡും ദേശീയ നേതൃത്വവും സ്വീകരിച്ചിട്ടുള്ളത് എന്നെല്ലാം സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു വിവരം അല്പസമയത്തിനകം പുറത്തു വരും. എന്തായാലും വിഷ്ണു, ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം എന്താണ് വിഷ്ണു? അതായത് 5 വർഷം സിദ്ധരാമയ്യ മുഖ്യമന്ത്രി എന്നതാണോ ഇപ്പോഴത്തെ ആലോചന, അതോ ഇങ്ങനെ ടേം ആലോചിക്കുന്നുണ്ടോ? ടേം സംബന്ധിച്ച് തന്നെയാണ് ചില സൂചനകൾ പുറത്തു വരുന്നത്. ഇത്തരത്തിൽ 5 വർഷവും സിദ്ധരാമയ്യക്ക് നൽകുന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു അനുകൂല നിലപാട് ഡി കെയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഡി കെയെ പിന്തുണയ്ക്കുന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഈ ചർച്ചകൾ പൂർത്തിയായി, ഡി കെ ശിവകുമാർ ചർച്ചകൾ പൂർത്തിയാക്കി പുറത്തേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡി കെ ശിവകുമാർ ഇത്തരത്തിൽ ചർച്ച പൂർത്തിയാക്കി മടങ്ങിയിരുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നിന്ന് ഡി കെ ശിവകുമാർ മടങ്ങുകയാണ്. ചർച്ച പൂർത്തിയായി കഴിഞ്ഞു. എന്തായാലും ഇത്തരത്തിലുള്ള എല്ലാ ചർച്ചകളിലും എന്ത് ഫോർമുലയാണ് ഡി കെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി മല്ലികാർജ്ജുൻ ഖാർഗെയും ദേശീയ നേതൃത്വം മുന്നോട്ട് വെച്ചതെന്ന് ഇപ്പോഴും വ്യക്തമല്ല. മുഖം തീർത്തും പ്ലാനമാണ് എന്ന് തന്നെ വേണം പറയാൻ. ഡി കെ ശിവകുമാറിന്റെ അദ്ദേഹത്തിന് എത്രമാത്രം തൃപ്തിയുണ്ട് ഈ കൂടിക്കാഴ്ചയിൽ അല്ലെങ്കിൽ ഇത്തരം ഫോർമുലയിൽ എന്നെല്ലാം കണ്ടറിയേണ്ടിയിരിക്കുന്നു.